സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായും മോൺസൺ മാവുങ്കലിന് ബന്ധം. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ തുടക്കത്തിൽ സ്വപ്ന സുരേഷിന് ഒളിത്താവളം ഒരുക്കിയത് മോൺസൺ മാവുങ്കലാണെന്ന് സൂചന ലഭിച്ചു. തനിക്കുള്ള ഉന്നത പോലീസ് ബന്ധം ഉപയോഗപ്പെടുത്തി വീട്ടിൽ തന്നെ സ്വപ്ന സുരേഷിനും സംഘത്തിനും ഒളിത്താവളം ഒരുക്കിയെന്നാണ് കരുതുന്നത്. സ്വപ്നയ്ക്കും സംഘത്തിനും പോലീസിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നുവെന്നത് തുടക്കത്തിൽ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് പിടിച്ചതിന് പിന്നാലെ സ്വപ്നയും സംഘവും തലസ്ഥാനത്ത് നിന്ന് കടന്നിരുന്നു. ഇവർ നേരെ കൊച്ചിയിലേക്കാണ് പോയിരുന്നത്. ഇത് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇവരെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് റോഡിൽ രാവും പകലും പോലീസിൻ്റെ വ്യാപക പരിശോധന ഉള്ളപ്പോഴാണ് അവരുടെ കണ്ണു വിട്ടിച്ച് സ്വപ്നയും സംഘവും കടന്നത്. ഓർക്കണം, ഇതാണ് സംശയത്തിന് ഇട നൽകിയത്. സ്വപ്നയും കൂട്ടരും കൊച്ചിയിലേക്ക് കടന്നെന്ന് മാധ്യമ വാർത്ത വന്നപ്പോൾ നഗരത്തിൽ പേരിനൊരു പരിശോധന നടത്താൻ മാത്രമാണ് കൊച്ചി സിറ്റി പോലീസ് തയ്യാറായത്. ഒരു പേടിയും കൂടാതെ ഒളിവിൽ പാർക്കാൻ കഴിയുന്ന സുരക്ഷിത താവളമാണ് മോൺസന്റെ വീട്. അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സുരക്ഷാ ജീവനക്കാരുടെ വൻ പടയും എപ്പോഴും വീടിന് മുന്നിൽ ഉണ്ടാവും. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരവും ബീറ്റ് പോലീസിൻ്റെ ബോക്സ് ഉൾപ്പെടെ മോൺസന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ സംശയം തോന്നിയാലും പോലീസുകാർക്ക് ഇവിടേക്ക് കടന്നു വന്ന് പരിശോധന നടത്താനാവില്ല. മുൻ DGP യോടുള്ള മോൺസന്റെ ബന്ധം മറന്നേക്ക് പുറത്തു വന്നതോടെ സംശയം കൂടുതൽ ശക്തമായി.